നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു രാഗാ ക്വിസിലേക്ക് സ്വാഗതം. ഇത് 20-ാമത്തെ എപ്പിസോഡാണ് രാഗാ ക്വിസിൻ്റെ. അതുകൊണ്ട് തന്നെ വളരെയധികം ആലോചിച്ചാണ് ഈ രാഗങ്ങൾ ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൽ എളുപ്പമുള്ള രാഗങ്ങളുണ്ട്, നല്ല കഷ്ടമുള്ള രാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് രാഗാ ക്യൂസ് 19 ആൻസറുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രാഗം സാമ, രണ്ടാമത്തെ ഫലമഞ്ചരി, അത് ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. മൂന്നാമത്തെ ഗരുഡധ്വനി എന്ന് പറയുന്ന രാഗമായിരുന്നു, അതാരും ശരിയുത്തരം പറഞ്ഞിട്ടില്ല. നാലാമത്തെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായത്, അതായത് ചില രാജ്യങ്ങളിൽ ഈ രാഗം പ്ലേ ചെയ്തു, ചില രാജ്യങ്ങളിൽ പ്ലേ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ രാഗം അവർ മ്യൂട്ട് ചെയ്തു, എന്താണെന്ന് എനിക്കറിയില്ല. ബാലമുരളികൃഷ്ണ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു രാഗാലാപനയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മിക്കവാറും യൂസേഴ്സിനൊക്കെ ഇത് നിശബ്ദമായിരുന്നു. അരവിന്ദ് രാമചന്ദ്രൻ മാത്രം സൂര്യകാന്തം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രവിചന്ദ്രിക എന്ന് പറയുന്ന രാഗമാണ് അവസാനത്തെ രാഗം. അപ്പോൾ നമുക്ക് രാഗാ ക്യൂസ് 19 വിന്നർ ആരെന്ന് നോക്കാം. വിന്നർ എന്ന് പറയുന്നത് അരവിന്ദ് രാമചന്ദ്രൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഗരുഡധ്വനി എന്നുള്ള രാഗം കിട്ടിയില്ല, ബാക്കിയുള്ള എല്ലാ രാഗവും കിട്ടിയിട്ടുണ്ട്. അരവിന്ദ് രാമചന്ദ്രനെ പോലെ തന്നെ വിന്നറായിട്ടുള്ള വേറൊരാളും കൂടിയുണ്ട്, അത് മറ്റാരുമല്ല KM നസീറാണ്. KM നസീർ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം നിരോഷ്ട എന്നാണ് പറഞ്ഞത് ഗരുഡധ്വനിക്ക്, പക്ഷേ അതല്ല രാഗം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സൂര്യകാന്തം കേൾക്കാനും പറ്റിയില്ല, പക്ഷെ ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. അരവിന്ദ് രാമചന്ദ്രനും നസീറും രണ്ടു പേരും വിന്നറുകളാണ് ഇന്നത്തെ. കൺഗ്രാചുലേഷൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ രാഗത്തിലേക്ക് കടക്കാം. ഈ ആദ്യത്തെ രാഗത്തിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു വർണ്ണമുണ്ട്. ഈ വർണ്ണം മിക്കവാറും എല്ലാവരും പഠിക്കുന്ന വർണ്ണമാണ്, കുറച്ച് വിഷമുള്ള വർണ്ണമാണ്, പക്ഷേ ഈ രാഗം വളരെ ഫേമസാണ്. ഒട്ടുമിക്ക എല്ലാ വാഗേയകാരന്മാരും ഇതിൽ കൃതി രചിച്ചിട്ടുണ്ട്. ഈ രാഗം നിങ്ങൾക്ക് കുറച്ചൊക്കെ കർണാട്ടിക് ലിസണിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയാൻ പറ്റും. അപ്പോൾ കേൾക്കുക, പറയുക. അടുത്തത് വരുന്നത് ഒരു പ്രതിമധ്യമ രാഗമാണ്. അതുമാത്രമല്ല, ഇത് ഒരു മേളകർത്ത രാഗം കൂടിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗമാണ്. ഇതിൽ കൃതി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ദീക്ഷിതരുടെ ഒരു കൃതി മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. നിങ്ങൾക്കും ഈ രാഗം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രാഗമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു രാഗമാണ്, അത്ര എളുപ്പമല്ല, അത്ര വിഷമമല്ല. ഓക്കെ, അപ്പോൾ കേൾക്കുക, കമൻ്റ് ചെയ്യുക. അടുത്തത് ഒരു ഔടവ ഷാടവ രാഗമാണ്. പോകുമ്പോൾ 5 സ്വരം, വരുമ്പോൾ 6 സ്വരം.
ഈ രാഗത്തിന് ആന്തോളിക എന്ന് പറയുന്ന രാഗവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതായത് ഇത് ഈ പാട്ട് കേട്ടാൽ ചിലപ്പോൾ ആന്തോളിക രാഗവുമായിട്ട് ഒരു സാമ്യം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വളരെ റെയർ രാഗമാണ്. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വക ഒരു പ്രത്യേക സല്യൂട്ട് ഉണ്ടാവും. അപ്പോൾ കേൾക്കുക, പറയുക. അടുത്തത് ഒരു പ്രതിമധ്യമ രാഗമാണ്. അതുപോലെ തന്നെ ഒരു മേളകർത്ത രാഗം കൂടിയാണ്. എല്ലാവരും ഒരു പാട്ടെങ്കിലും ഈ ഒരു രാഗത്തിൻ്റെ കേട്ടിട്ടുണ്ടാവും. കുറേ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രതിമധ്യമ രാഗമാണ്. കേൾക്കുക, പറയുക. അഞ്ചാമത്തതും അവസാനത്തതുമായിട്ടുള്ള രാഗം എന്താണെന്ന് വെച്ചാൽ ഒരു ഔടവ സമ്പൂർണ്ണ രാഗമാണ്. ഈ രാഗത്തിൻ്റെ പേരിൽ രണ്ട് രാഗങ്ങളുണ്ട്. നമ്മൾ വസന്തഭൈരവി മുമ്പ് പറഞ്ഞു, ശ്രീരഞ്ജനി പറഞ്ഞു, അതുപോലെ തന്നെ ഇതിലും രണ്ട് രാഗങ്ങളുണ്ട്. അപ്പോൾ ഔടവ സമ്പൂർണ്ണ രാഗമാണ്. എന്നാൽ അത്രയും എളുപ്പം പറയാവുന്ന അത്ര എളുപ്പമുള്ള ഒരു രാഗമല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ആലോചിച്ച് പറയുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രാഗപരിചയം അല്ലെങ്കിൽ രാഗ ഐഡൻറ്റിഫിക്കേഷൻ സെഗ്മെൻ്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണം. ഈ ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം അറിയുകയുള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന്. അത് ഈ വീഡിയോയിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന അപേക്ഷ കൂടെയുണ്ട്. അപ്പോൾ രാഗ ക്യൂസ് 21 ആയിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ നമസ്കാരം.